താരം മലൈക്കോട്ടെ വാലിബൻ ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. എപ്പോഴത്തെ പോലെ ഞാനും കണ്ടു ഫസ്റ്റ് ഷോ. കാത്തിരിപ്പിൽ ഞാനും ഉണ്ടായിരുന്നു, പറയണ്ട, കേരളം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. മോഹൻലാൽ പുതിയ രൂപത്തിൽ അവതരിക്കുന്നു, ലിജോ ജോസിന്റെ അത്ഭുതം, രണ്ടുപേരുടെയും കോംബോ, എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കും. ശരി, ഞാൻ കണ്ടു. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. മലൈക്കോട്ടെ വാലിബൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ഷോയ്ക്കാണ് കയറിയത്. അപ്പോ ഞാൻ ആദ്യം സിനിമയുടെ പോസിറ്റീവ്സ് പറയാം. എനിക്ക് കുറച്ച് ഡീറ്റെയിലായിട്ട് പറയാനുണ്ട് സിനിമയെ പറ്റി, യഥാർത്ഥ രൂപം പറഞ്ഞു തരാനുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മുഴുവൻ കാണുക. പ്രധാന പോസിറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പോസിറ്റീവ് ഫസ്റ്റ് ഫ്രെയിം മുതൽ എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവാണ് അസാധ്യമായ ക്യാമറ വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഈ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം മാത്രമല്ല, ക്യാമറയുടെ ക്വാളിറ്റി, അത് സൂമിനായാലും സൂംഔട്ട് ആയാലും അതിന്റെ ആ ഒരു പെർഫെക്ഷൻ, ആ ഓരോ ഫ്രെയിമും നമുക്കൊരു വാൾപേപ്പറിന്റെ എഫക്ട് ആയിരുന്നു ഫസ്റ്റത്തെ സമയത്തൊക്കെ തന്നത്. പിന്നെ സൗണ്ട് മിക്സ്, എക്സ്റ്റേണൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മിക്സ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ കൊള്ളാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മീൻസ് നോർമലി ടെക്നിക്കൽ നമ്മളെ ലിജോ ജോസ് അക്കാര്യത്തിൽ ഒട്ടും പിന്നിലോട്ടല്ല എന്ന് നമുക്കറിയാം. അപ്പോ അങ്ങനത്തെ ഒരു അനുഭവമാണ് അതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ സിനിമ മലൈക്കോട്ടെ വാലിബൻ എന്താണെന്ന് ചോദിച്ചാൽ, മൊത്തമായി മലൈക്കോട്ടെ വാലിബൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു തിയേറ്റർ ദുരന്തമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ഇതുപോലെ തിയേറ്ററിലിരുന്ന് വെറുത്ത ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയാണ്, ബാന്ദ്ര ഇടയ്ക്ക് കണ്ടു, എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. പക്ഷെ അത് എനിക്കൊരു സിനിമയായിട്ടെങ്കിലും തോന്നി. ഇതെനിക്കൊരു സിനിമയായിട്ട് പോലും തോന്നിയില്ല, ഇതൊരു ഒരു എന്തോ ഒരു ബാല കളിക്കുന്ന പോലെയാണ് തോന്നിയത്. എന്താണ് ആ സ്ക്രീനിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞ വർക്കും മറ്റു കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്തു. ആദ്യത്തെ ഒരു 45 മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല എൻജോയ് ചെയ്തു. നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് കണ്ടത്. എനിക്ക് ഫസ്റ്റ് ഫ്രെയിം മുതൽ നല്ല ഇമ്പ്രസീവ് ആയിട്ട് തോന്നി കണ്ട് 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 കണ്ടത്. പക്ഷെ ഒരു സിനിമയിലെ ഈ വർക്ക് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യും? വർക്ക് മാത്രമായി ആ സിനിമ ആകുമോ? ഒരിക്കലുമില്ല. നമുക്ക് വർക്ക് കാണണമെങ്കിൽ നമുക്ക് തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, പിന്നെ ഹോളിവുഡുണ്ട്, ഹിന്ദിയുണ്ട്, എന്ത് വേണോ കാണാമല്ലോ. കഷ്ടപ്പെട്ട് മലയാള സിനിമയുടെ വർക്ക് കാണാൻ വേണ്ടി മലയാള സിനിമ തിയേറ്ററിന്റെ അകത്ത് കയറി ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ റിക്ലൈനർ സീറ്റിൽ 435 രൂപ കൊടുത്ത് റിക്ലൈനർ സീറ്റിൽ ഇരുന്ന് കണ്ടവരാണ്. അപ്പൊ എനിക്ക് അതിന്റെ ദണ്ണമുണ്ട്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമാണ് പൂർണ്ണമായിട്ട് വന്നത്. മലയാളികളെ മണ്ടനാക്കുന്ന ഒരു പ്രതീതിയാണ് അതുണ്ടാക്കിയത്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ മലയാളികളെ മണ്ടനാക്കുന്ന ഒരു സെറ്റപ്പാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ശരിക്കും പണം നോർമൽ ലെവലില് സാധാരണ രീതിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ക്ലാസ് പടത്തിന്റെ ട്രാക്കിൽ വന്നു. പിന്നെ അങ്ങോട്ട് സിനിമ കയറി അങ്ങ് ഈ സ്റ്റണ്ട്, ആക്ഷൻ ഇങ്ങനെ ലെവലിലോട്ട് പോയപ്പോ വെറും തറ ലെവലിലേക്ക് പോയി എന്ന് തന്നെയാണ് പറയാം. അത് ഇവിടത്തെ ബുദ്ധിജീവികളും മോഹൻലാൽ ഫാൻസും എന്തൊക്കെ വാനോളം പോർത്തിയാലും അത് എനിക്ക് തുറന്നു പറയാനുള്ള ഒരു കാര്യമാണ്. പടം എന്ന് പറഞ്ഞാൽ മലയാളികളെ മണ്ടനാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ ലിജോ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രീതിയിൽ സിനിമ എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അദ്ദേഹം ഇന്നു വരെ പറഞ്ഞില്ല എന്റെ ഒരു സിനിമ മഹത്തായ സിനിമയാണെന്നോ എന്നൊന്നും അങ്ങ് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനില്ല. ഈ സിനിമ വന്നത് മുതൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതും അടിച്ചു വാനോളം പുയർത്തുന്നതും എടുത്ത് മലമറിക്കുന്ന കാര്യങ്ങൾ പറയുന്നതും ഇവിടുത്തെ ഫാൻസും പിന്നെ ഓൺലൈൻ മീഡിയയും പിന്നെ മറ്റ് ക്രൂവും ഒക്കെയാണ്. ഇവൻ ടിനു പാപ്പച്ചൻ വരെ പറഞ്ഞു, നമ്മുടെ മോഹൻലാലിന്റെ ഇൻട്രോ കാണുമ്പോൾ, മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ വരുമ്പോൾ തിയേറ്റർ കിടുങ്ങും എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ തൊഴുതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആ സീൻ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അത് നിങ്ങൾ തിയേറ്ററിലൊന്നും പോയി കാണണ്ട, നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഇത് ഒരു പ്രത്യേകത ഇല്ലാതെ ഒരു സാധാരണ ഇൻട്രോ, എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഈ സിനിമാക്കാരുടെ വാക്ക് കേട്ടുകൊണ്ട് സിനിമ കാണാൻ പോകുന്ന പരിപാടി എനിക്ക് മതിയായി. ഇവരെല്ലാം നമ്മുടെ കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇവര് ഈ കാട്ടിവെക്കുന്ന കോപ്രായം നമ്മളെ കാശ് കൊടുത്ത് നമ്മൾ സിനിമ കാണാൻ പോയി വാനോളം പൊക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സിനിമകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ചുമ്മാ ഇവിടെ അന്യഭാഷ ചിത്രങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് കയറുന്നത്. മലൈക്കോട്ടെ വാലിബനിലെ പോസിറ്റീവ്സ് ഞാനീ പറയാം. പിന്നെ മോഹൻലാലിനെ പറ്റി പറയാം. മോഹൻലാൽ ഈ അടുത്ത കാലത്ത് വന്ന നാടകീയ ആക്ടിംഗ് ആണ് മോഹൻലാൽ ഇപ്പോ. അച്ചടി ഭാഷ പറച്ചിൽ, പിന്നെ ഈ നാടകീയ അഭിനയം, ഇതാണ് മോഹൻലാൽ ഇപ്പൊ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഈ സിനിമയിൽ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ഒട്ടും വൃത്തികെട്ട രീതിയിലല്ല, ഒരു മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു അഭിനയമല്ല. മോഹൻലാൽ നിലവിളിക്കുന്നുണ്ട്, സ്റ്റണ്ട് ചെയ്യുന്നുണ്ട്, കോമഡി പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മോശം ആ റോള് ചെയ്ത് കുളമാക്കി എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളും ഞാനും ഒക്കെ സങ്കല്പിച്ചത് എന്തോ ഒരു ഭയങ്കരനായ ഒരു പോരാളി എന്നൊക്കെയാണ്.
ഇതില് മൊത്തത്തിലൊരു കോമഡി റോളായിട്ടാണ് എനിക്ക് തോന്നിയത്, തമാശ പോലെ തോന്നി. ഇത് ഈ മറ്റേ ബാല തന്നെ നമ്മളെ ഈ നാടകമോ ബാലയോ ഏതോ ഫോക്ക് ഡാൻസോ ഇതിന്റെയൊക്കെ എന്തോ ഒരു ഇപ്പൊ കഥകളിയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു കഥ, അല്ലെങ്കിൽ ഓട്ടം തുള്ളിൽ കാണിക്കുന്ന പോലത്തെ ഒരു കഥയെ ഇങ്ങനെ റിയാലിറ്റിയിലൂടെ കാണി. പിന്നെ വൻ ബഡ്ജറ്റാണ് സിനിമ, നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട്, നല്ല വലിയ ക്യാൻവാസ് ആണ്. അത് ക്യാമറ വർക്ക് ടെക്നിക്കലായാലും ശരി, ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതായാലും ശരി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡക്ഷൻ കാര്യങ്ങൾ, സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്, ലൊക്കേഷൻ, ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു വർക്ക് കാണാൻ പറ്റില്ല എന്ന് പൊതുവെ അവർ പറയുന്നുണ്ട്, അത് ഞാനും പറയുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഈ പാറ്റേണിൽ ഒരു വർക്ക് കണ്ടിട്ടില്ല തന്നെയാണ്. അത് കൊള്ളാം, ടൈറ്റിൽസ് ഉൾപ്പെടെ നല്ല രസമായിരുന്നു. പക്ഷെ എവിടെയാണ് സിനിമ ആക്ഷനിലോട്ടൊക്കെ, ഈ ആക്ഷൻ സീനൊക്കെ സത്യം പറഞ്ഞാൽ വേറും വളരെ വളരെ മോശമാണ്. ഈ ഒരാളെ ചവിട്ടുമ്പോൾ ഇയാൾ പറന്നു പോകുന്നൊക്കെ ഈ കയറ് കെട്ടി പൊക്കുന്ന പരിപാടിയാണ്, കയറ് കെട്ടിയാണ് ഈ സ്റ്റണ്ടൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും, വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സ്റ്റണ്ടൊക്കെ വളരെ മോശമാണ്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ ഏറ്റവും നല്ല തിയേറ്ററിൽ റിക്ലൈനർ സീറ്റിലിരുന്ന് അന്തസ്സായിട്ട് കണ്ടവരാണ് ഞാൻ, എനിക്ക് തന്നെ അരോചകമായിട്ട് തോന്നി. പിന്നെ സൗണ്ട് മിക്സിന്റെ കാര്യം പറയാം. സൗണ്ട് മിക്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുഭൂമിയിൽ നിന്ന് രണ്ടുപേര് സംസാരിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ മരുഭൂമിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ കാറ്റ് ചെവിയിൽ ഇങ്ങനെ അടിക്കും, ഭയങ്കര ശബ്ദമായിരിക്കും, ആളുകൾ സംസാരിക്കുന്നത് വളരെ സൗണ്ട് കുറവായിരിക്കും, ഒന്നും നേരെ കേൾക്കാൻ പറ്റില്ല, യഥാർത്ഥത്തിൽ അങ്ങനെയായിരിക്കും. അതേപോലെയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഡയലോഗ്സിന്റെ വോക്കലിന്റെ സൗണ്ട് കുറച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും അടിച്ചു കയറ്റിയിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണാതിരിക്കുന്ന സിനിമയാണ്, റിയൽ ലൈഫ് ഒന്നുമല്ല നമ്മൾ കാണാതിരിക്കുന്നത്. നമ്മൾ സിനിമ കാണാതിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്നേക്കണം, നമ്മൾ കാറ്റടിക്കുന്ന ശബ്ദം മാത്രം കേട്ട് സംസാരിക്കുന്നത് അതിൻ്റെ അടുത്ത് താഴ്ന്നു പോയാൽ പിന്നെ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല ഡയലോഗുകളും ചില ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരും മുങ്ങിപ്പോവുകയാണ്. വോക്കൽ ഓഡിയോ സൗണ്ട് വളരെ കുറവാണ്. എന്നാൽ വല്ല വെടിപൊട്ടുകയോ ഇടി വീഴുകയോ ചെയ്യുമ്പോൾ പടോനെ നമ്മുടെ തലയിൽ എന്തോ വന്ന് വീഴുന്ന ഒരു ഫീലാണ്, പേടിച്ചു പോകുന്ന രീതിയിലുള്ള സൗണ്ടാണ്. എന്നാൽ ലൊക്കേഷൻ മിക്സ് അടിപൊളിയാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമടിക്കുന്ന കാറ്റിന്റെ സൗണ്ട്, മിന്നൽ, തൊട്ടടുത്ത് എന്തെങ്കിലും ചെറിയ വോയിസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ലിജോ ജോസിന്റെ അസ്ഥിരം പരിപാടിയാണ്. ലിജോ ജോസിന്റെ സൗണ്ട് മിക്സിൽ ഉസ്താദാണ്. നമ്മൾ ചുരുളിയിലെ സൗണ്ടും നൻപകൾ നേരത്തെ മയക്കത്തിന്റെ സൗണ്ടും മിക്സും ഒക്കെ അസാധ്യമാണ്. പുള്ളിക്കാരൻ പിന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്, ക്യാമറ പിടിച്ചിരിക്കുന്ന മാത്രമല്ല ക്യാമറ കറക്റ്റ് ഫ്രെയിമുകളാണ്, അതൊക്കെ പക്കയാണ്, അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. മോഹൻലാൽ കൊള്ളാം. പിന്നെ അതിലൊരു രണ്ട് പെണ്ണുങ്ങളുടെ രണ്ട് ഡാൻസ് ഉണ്ട്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഡാൻസുകൾ അറിയാമെന്നുള്ള രണ്ട് പെൺകുട്ടികളുടെ രണ്ട് ഡാൻസ് ഉണ്ട്. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല. ഒന്ന് നമ്മളെ നായിക പോലെ വരുന്ന ഒരാള്, പിന്നെ വേറൊരു ഒരു ഹിന്ദി അറബി സ്റ്റൈലുള്ള ഒരു പാട്ട്, ഈ രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. പക്ഷെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ അങ്ങോട്ടാകുമ്പോൾ അസഹനീയം എന്ന് അസഹനീയം, ഇത് തീരും തീരുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു 8-10 തവണ എന്റെ വാച്ച് നോക്കി, ഇത് തീരുന്നുമില്ല, ഈ ദുരന്തം ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ തിയേറ്ററിൽ നിന്ന് ചോദിച്ചു പോകാമായിരുന്നു എന്ന് തോന്നിപ്പോയ ഒരേ ഒരു ഈ അടുത്ത കാലത്ത് വന്ന സിനിമയിൽ ഒരേ ഒരു സിനിമയാണ്. എനിക്കിതുപോലെ അസഹനീയമായി തോന്നിയ ഒരു സിനിമ വേറെ ഇല്ല. പിന്നെ ഞാൻ ലിജോ ജോസിനെ കുറ്റം പറയില്ല, മോഹൻലാൽ ഉൾപ്പെടെ നമ്മുടെ പ്രൊമോഷൻ വർക്കിൽ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് വാനോളം തള്ളി മറിച്ചു ഇതിനെപ്പറ്റി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മിണ്ടാതെ ഒരു സിനിമയായിട്ട് ഇറക്കുക, പോയിരുന്ന് കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു ഇത് ഷൂട്ടിംഗ് തുടങ്ങിയത് മാത്രമല്ല, ഇത് എന്ന് തീരുമാനിച്ചു തുടങ്ങിയോ അന്ന് മുതൽ തള്ളിമറിക്കാൻ തുടങ്ങിയ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ഇതിപ്പോ എന്റെ സ്വഭാവം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, 95% ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, മിച്ച 5% നമ്മളെ ഫാൻസ് ഒരു തരത്തിൽ മോശമെന്ന് പറയാൻ പറ്റാത്ത ചില ആളുകളുണ്ട്, മോഹൻലാലിനോടുള്ള അമിതമായ സ്നേഹമുള്ളവർ, അവര് ഇനിയിപ്പം ഇത് കൊള്ളാമെന്ന് പറയുമായിരിക്കും. അത് ഒരിക്കലും അത് ശരിക്കും കൊള്ളാമെന്ന സിനിമയല്ല, നമ്മളെല്ലാം ക്ലാസ് സിനിമയും കണ്ടിട്ടുള്ള, ഇനി ഇതിന്റെ ആന്തരികാർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു ഗ്രൂപ്പ് വരും, കുറെ അതിബുദ്ധിമാന്മാരായ കുറെ കലാപ്രേമികൾ വരും, അങ്ങനെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാലും നമ്മളെ ഇതിനു മുമ്പുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ലിജോ ജോസിന്റെ ഏറ്റവും മോശപ്പെട്ട സിനിമ എന്ന് ഞാൻ ഒരു മടിയില്ലാതെ പറയും. ഇതിന്റെ അകത്ത് ആന്തരികവും ഇല്ല ഒന്നുമില്ല. മോഹൻലാൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വേണ്ട മലൈക്കോട്ടെ വാലിബൻ പറഞ്ഞ പോലെ, ട്രെയിലറിൽ കണ്ടതും പോയി, ടീസറിൽ കണ്ടതും പോയി, പ്രതീക്ഷിച്ചതും പോയി, മലൈക്കോട്ടെ വാലിബനെ ഒരു പോയി, അത്ര എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് എന്റെ വാക്ക് കേൾക്കാതെ, ഞാൻ പറയുന്ന കറക്റ്റാണെന്നല്ല, എന്റെ വാക്ക് ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്, അത് വിശ്വസിക്കുന്നത് വിശ്വസിക്കാം. നിങ്ങൾ തിയേറ്ററിൽ കുടുംബസമേതം വല്ലതും പോയിട്ടുണ്ടെങ്കിൽ, കുട്ടികളെയൊക്കെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്റർവെല് കഴിയുമ്പോൾ മിക്കവാറും നിങ്ങളെ കുട്ടികൾ ഒന്നീ കിടന്ന് ഉറങ്ങും, നിങ്ങളുടെ മടിയിൽ കിടന്ന് ഉറങ്ങും, ഇല്ലെങ്കിൽ കുട്ടികൾ തിയേറ്ററിൽ കിടന്ന് ഓടിക്കളിക്കും, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. പിന്നെ നിങ്ങളുടെ ഭാര്യയോ അല്ല ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അവർ കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇന്റർവെല്ലിന് അയച്ചു പോയാൽ അത്രയും നല്ലത്. നമുക്ക് കാശിനേക്കാൾ വലുതാണ് നമ്മുടെ സമയം, അത് ഈ സിനിമാക്കാരന്മാർ മനസ്സിലാക്കണം, അതുകൊണ്ട് അവർ മനസ്സിലാക്കണം. ഇവർ ഈ കോപ്രായങ്ങൾ കാണിച്ചു വെക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു, ഇവർക്ക് അവാർഡാണ് വേണ്ടെങ്കിൽ ഇവരും കാണിക്കട്ടെ, പക്ഷെ
ഈ തള്ളിമറിച്ചത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ലിജോ ജോസിനെ കുറ്റം പറയില്ല, പുള്ളിക്കാരൻ ഇഷ്ടത്തിന് സിനിമ എടുത്തു, പുള്ളിക്കാരൻ ഇന്ന് വരാൻ പൊക്കിയും പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ കാണുക ഇല്ലെങ്കിൽ കാണണ്ട, അത് അങ്ങനെയാണ് അദ്ദേഹം സിനിമ എടുക്കുക, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം സിനിമ എടുക്കും, അവാർഡിന് വേണ്ടി സിനിമ എടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഞാനും പ്രതീക്ഷു, ഞാനും മണ്ടനായി, എന്റെ കൂടെ ഇരുന്നവരും മണ്ടനായി, തിയേറ്ററിലൊക്കെ ആളുകൾ ഉറങ്ങുകയാണ്, കയ്യടിയില്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, തീർന്നപ്പോഴും കയ്യടിയില്ല. ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതൊരു വൻ ഹിറ്റ് ഒന്നും ആവില്ല. നമ്മുടെ കോമൺ ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമുക്ക് 2023 നേരൊക്കെ വന്നപ്പോൾ ചെറിയൊരു കയറ്റം സംഭവിച്ചതാണ്. ഒന്ന് ഉയർന്നു വന്ന നടനാണ്, അദ്ദേഹത്തിനെ വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഒരു സിനിമ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്നെ തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശുകൊണ്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, അല്ല നിങ്ങൾ കണ്ടേ തീരൂ എന്നാണെങ്കിൽ പോവുക. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പോയാൽ നിങ്ങളുടെ കാശും നഷ്ടവും നിങ്ങളുടെ സമയവും നഷ്ടവും 100% ഉറപ്പ്. മലക്കോട്ടെ വാലിബനെ ഒരു പൊയ് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം.